ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരം തുടരുന്നതിനിടെ കൊല്ലം ചടയമംഗലത്ത് 16 പേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി. 6 പേർ പാസ്സായി. ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനത്തിലാണ് ടെസ്റ്റ് നടത്തിയത്. ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ടെസ്റ്റ് നടത്താൻ സമാന്തരമായ നീക്കങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. കൊല്ലത്തെ ചടയമംഗലത്തെ സാഹചര്യം ഇന്ന് എന്തായിരുന്നു? വിവരങ്ങൾ എന്താണ് അരുൺരാജ്? രജിത്ത്, കൊല്ലത്ത് രണ്ടിടത്താണ്, അതായത് കൊല്ലം ആശ്രമ മൈതാനത്ത് പ്രതിഷേധങ്ങൾക്കിടയിലും ഒരാൾ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് പാസ്സായി പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. പ്രതിഷേധങ്ങൾക്കിടയിൽ സ്വന്തം വാഹനത്തിലെത്തിയാണ് അയാൾ ഈ വാഹന പരിശോധന വാഹനത്തിൻ്റെ ഈ ടെസ്റ്റ് പാസ്സായി പോയത്. മറ്റൊന്ന് ചടയമംഗലത്താണ്. 16 പേരാണ് ഇന്നത്തെ പരിശോധനയിൽ, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശോധനയിൽ പങ്കെടുത്തത്. ഇതിൽ 6 പേർ വിജയിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ചടയമംഗലം മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ഇങ്ങനെയാണ്, ഡ്യുവൽ സിസ്റ്റം വാഹനങ്ങൾ, അത് ഡ്യുവൽ സിസ്റ്റം ഈ ക്ലച്ച് വാഹനങ്ങൾ ഉപയോഗിക്കാം, അതിന് 3 മാസത്തെ ഇളവ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശത്തിലുണ്ട്. അതുകൊണ്ടാണ് സ്കൂൾ ഉടമകൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ആ സ്കൂൾ ഉടമകളുടെ വാഹനത്തിൽ തന്നെയാണ് ഈ 16 പേരും ടെസ്റ്റിന് എത്തിയത്. അതിൽ 6 പേര് പാസ്സാവുകയും 10 പേർക്ക് റീടെസ്റ്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധങ്ങൾക്കിടയിലും ചിലയിടങ്ങളിൽ ഈ സർക്കാർ നിർദ്ദേശിച്ച തീരുമാനങ്ങൾക്കനുസൃതമായി ഈ ടെസ്റ്റുകൾ നടക്കുന്ന സാഹചര്യം കൂടി ഈ സമരം കൊടുമ്പിരി കൊള്ളുമ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. ശരി, ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകി.